ഈശോയിൽ പ്രിയ ബഹുമാനപ്പെട്ട സഹോദരി സഹോദരന്മാരെ കഴിഞ്ഞ മാസം ആന്ധ്രാപ്രദേശിൽ മറ്റാണെന്ന് തോന്നുന്നു ഒരു സംഭവം ഉണ്ടായി ഒരു നമ്മളെല്ലാവരും വായിച്ചിട്ടുള്ളതാണ് ഒരു കോളേജ് പ്രൊഫസറായ അമ്മയും ഡോക്ടറായ അപ്പനും നല്ല പഠിപ്പും സമ്പത്തൊക്കെ ഉള്ളവരാണ് അവരവരുടെ രണ്ട് പെൺമക്കളെ തല്ലിക്കൊന്നു തല്ലിക്കൊന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു മന്ത്രവാദത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ് എന്തോ ഒരു പ്രാർത്ഥന പോലെ ചെയ്തതാണ് അവർ കൊന്നിട്ട് അവർ ഉയർത്തു വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവർ കാത്തിരുന്നു അപ്പം നമ്മൾ എല്ലാവരും ചോദിച്ചൊരു ചോദ്യമാണ് ഇത്രയും പഠിപ്പും വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഇക്കാലത്തിലും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടോയെന്ന് ചോദിക്കും സാധാരണമായിട്ട് നമ്മൾ എല്ലാവരും ചോദിക്കുമല്ലോ ആ സമയത്ത് യുക്തിവാദി എന്ന് പറയുന്നൊരു സംഘമുണ്ട് ഈ ഫേസ്ബുക്കിൽ അവരുടെ ഒരു ട്രോളുണ്ട് ട്രോളെന്നൊന്നും അറിയാമല്ലോ അല്ലേ ചെറുപ്പക്കാർക്കൊക്കെ അറിയാം ട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഹാസ്യം പോലെ അങ്ങനെ ഒരു ട്രോൾ അവർ ഇറക്കിയതാണ് ഒരാൾ കൊന്തയിട്ടുണ്ടിരുന്ന് കൊന്ത വര ചേർത്തിരിക്കുന്ന കൊന്തയിട്ടുണ്ടിരുന്ന ഈ കാര്യം എന്താണല്ലേ സ്വന്തം മക്കളെ കൊല്ലുന്ന ഈ ഇത്രയും നീച്ചത്തും ഇക്കാലത്തും ഉണ്ടോയെന്നൊക്കെ ചോദിക്കുമ്പോൾ വേറൊരു ഒരു ജ്ഞാനി അവനെ തിരുത്തി കൊണ്ട് പറയുന്നു നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെക്കുറിച്ച് ആദ്യം ചിന്തിക്കണം നിങ്ങളുടെ ദൈവം എത്രത്തിലുള്ളതാണെന്ന് ചിന്തിക്കണം എന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞാൽ മതി എൻ്റെ അടിക്കുറിപ്പായിട്ട് അബ്രഹാം ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കാനായിട്ട് ദൈവം അവനോട് കൽപ്പിച്ചതിൻ്റെ കഥയാണ് ആ ഒരു ജ്ഞാനി കുറിച്ച് വച്ചിരിക്കുന്നത് യുക്തിവാദി ഇന്ന് നമ്മൾ വായിച്ച് കേട്ടതിൻ്റെ ആദ്യത്തെ വരി മാത്രമേ വായിച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പകുതി ബന്ധ സത്യങ്ങൾ മാത്രം അവന് പറയാൻ പറ്റുന്നത് ദൈവം അബ്രഹാമിനോട് കൽപ്പിച്ചു നിൻ്റെ പുത്രനെ എനിക്ക് ബലിയർപ്പിക്കുക ഒരു സംശയവും ഇല്ല പക്ഷേ അബ്രഹാമിന് ബലിയർപ്പിക്കേണ്ടി വന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ട്വിസ്റ്റ് അബ്രഹാം കത്തി ഇങ്ങനെ ഉയർത്തി ഇങ്ങനെ വരെ കൊണ്ടുവന്നു പക്ഷേ ആ മാലാഖ അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു നീ ഇവനെ ബലിയർപ്പിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ബലിയർപ്പിക്കാനാണെങ്കിൽ ഞാനോ നിങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല കാരണം ദൈവം തൻ്റെ പുത്രനെ ബലിയായി നൽകിയത് ഞാനും നിങ്ങളും പാപത്തിൻ്റെ വേദികയിൽ ബലിയർപ്പിക്കപ്പെടാതിരിക്കാനാണ് അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്രയധികം ഭംഗിയായിട്ടുള്ള ഒരു ഭാഗം വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇഴ ചേർത്തിരിക്കുന്നത് നമ്മളുടെ ദൈവം ഒരു ചോര കൊതിയാനാണെന്ന് കാണിക്കാൻ വേണ്ടിയല്ല പഴയ നിയമത്തിൽ പല ചോരക്കൊതികളും കാണും ആ നാട്ടുകാരെ കീഴ്പ്പെടുത്തുമ്പോൾ അവരെ കൊന്നേക്കണം എന്നൊക്കെ പറയുന്നത് ഇതെല്ലാം ദൈവം പറഞ്ഞായിരിക്കണം നിർബന്ധമൊന്നുമില്ല എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ മനുഷ്യൻ അവരുടെ കുറെ അജണ്ടയൊക്കെ കുത്തി കയറ്റിയിട്ടുണ്ട് പക്ഷേ എന്താണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവവചനം എല്ലാം ദൈവവചനം തന്നെയാണ് എന്ന് ഞാൻ തെറ്റിദ്ധരിക്കരുത് ഞാൻ കുറേ പേര് ചിന്തിക്കും ചിലപ്പോൾ ഞച്ചൻ പറഞ്ഞു ഇനി കുറേയൊക്കെ ആൾക്കാർ എഴുതി ചേർത്തതാണെന്ന് എല്ലാം മനുഷ്യരനെയാണ് എഴുതിയത് നമ്മളുടെ ബൈബിൾ ദൈവനിവേശിതമായിട്ട് അപ്പോൾ ദൈവം പറഞ്ഞു കുറേ പേരെ കൊന്നുകൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് എഴുതിയ ഭാഗങ്ങളുണ്ട് പക്ഷേ അത് നിങ്ങൾ തിരുസഭയുടെ പ്രബോധനങ്ങൾ വായിച്ചു നോക്കുക എന്തർത്ഥത്തിലാണത് മനസ്സിലാക്കേണ്ടത് ചില അല്പജ്ഞാലികളായ മനുഷ്യർ അവരുടെ ആ ചിന്ത എല്ലാവരും കൊല്ലണം എന്നുള്ള ചിന്ത ദൈവത്തിൻ്റെ തലയിലോട്ട് വെച്ചു കൊടുക്കുന്നതാണ് ദൈവം ഒരിക്കലും കൊല്ലരുത് എന്ന് തന്നെയാണ് പറയുന്നത് നിഷ്കളങ്കമായ രക്തം ഭൂമിയിൽ വീഴാനേ പാടില്ല ഇനിയിപ്പോൾ ശത്രുക്കളുടെ രക്തം പോലും വീഴാൻ നമുക്ക് നിർവാഹമില്ല എന്താണ് എന്തായാലും കൊല്ലരുത് എന്ന് പറയുന്നത് പത്ത് കൽപ്പനക്കാൻ മുമ്പേ ഉള്ളതാണ് അത് കായന ആബിലിന്റെ ചോര വീഴ്ചപ്പോൾ മുതൽ പറഞ്ഞാണ് നിൻ ഇവന്റെ രക്തം എനിക്കെതിരെ നിലവിളിക്കുന്നു എന്നാണ് ദൈവത്തിന് നേരെ നോക്കി നിലവിളിക്കുന്നത് അതായത് സഹോദരന്റെ രക്തം ഭൂമിയിൽ വീണാൽ സഹജീവിയുടെ രക്തം ഭൂമിയിൽ വീണാൽ അത് ദൈവത്തിന് നേരെ വലിയ വെല്ലുവിളിയായിട്ടാണ് ബൈബിളിൻ്റെ ആദ്യ താൾ മുതലേ മനസ്സിലാക്കുന്നത് അതുപോലെ മനുഷ്യനോട് ചെയ്ത ആദ്യ ഉടമ്പടിയാണ് ലോഹയായിട്ടുള്ള ഉടമ്പടി ആ സമയത്ത് ഉൽപ്പത്തി ഒമ്പത് ആറ് ആ സമയത്ത് കർത്താവ് പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ ചോര വീഴ്ക്കരുത് ഭൂമിയിൽ അപ്പൊ ആദ്യത്തെ കൽപ്പന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്ത് കല്പനയൊക്കെ വരുന്നതിന് മുൻപേ അടിസ്ഥാനപരമായിട്ട് മനുഷ്യനറിയാം ഒരാളുടെ ജീവൻ എടുക്കരുത് എന്നറിയാം അപ്പം അതാണ് ഏറ്റവും പ്രധാനമായ ഒരു ധാർമ്മിക നിയമം ഇന്ന് അബ്രഹാം നേരിടുന്ന വിശ്വാസ പ്രതിസന്ധിയും ഈ ഇതിനെ ആസ്പദമാക്കിയിട്ടാണ് കൊല്ലരുതെന്ന് അബ്രഹാമിന് നല്ലോണം അറിയാം കൊല്ലാൻ പാടില്ല ജീവൻ എടുക്കാൻ പാടില്ല അത് അത് മനുഷ്യന്റെ ഹൃദയത്തിൽ ദൈവം ചാലി ചെഴുതി വെച്ചിരിക്കുന്ന ഒരു സംശയവും ഇല്ല തുടക്കം മുതലേ പക്ഷേ ആ ദൈവം തന്നെ പറയുകയാണ് നിന്റെ മകന്റെ ജീവൻ എനിക്ക് വേണം എന്ന് അപ്പൊ ഇവിടെ എന്താണ് ഇത് യുക്തിവാദികൾ പറയുന്ന പോലെ ദൈവത്തിനു വെച്ച ഓരോ കൊതിയോ അല്ലെങ്കിൽ ദൈവം അബ്രഹാമിനോ വട്ടാക്കാൻ വേണ്ടി പറയുന്നതല്ല വലിയ ഒരു സത്യം ദൈവമാണ് ബലിയർപ്പിച്ച സ്വന്തം പുത്രൻ അതാണ് എൻ്റെ ഏറ്റവും വലിയ എന്താ പറയുന്ന മേന്മ എന്ന് പറയുന്നത് അബ്രഹാമിനോട് ദൈവം തന്റെ പുത്രനെ കൊല്ലാൻ പറഞ്ഞിട്ട് അവൻ അതിൽ സന്തോഷിക്കുകയോ അല്ലെങ്കിൽ അബ്രഹാമിനെ വെട്ടിലാക്കിയോ അല്ല ചെയ്തത് അബ്രഹാമിന് തന്റെ പുത്രനെ കൊല്ലേണ്ടി വന്നില്ല എന്ന് മാത്രമല്ല അബ്രഹാമിനും അവൻ്റെ മക്കൾക്കും എത്രയോ തലമുറകളോളം കിടക്കുന്ന ഈ മനുഷ്യർക്കെല്ലാം വേണ്ടിയിട്ട് തൻ്റെ പുത്രനെ ബലിയർപ്പിക്കാൻ ദൈവം തിരുമനസ്സായെന്നുള്ളതാണ് അപ്പോൾ ആ സ്നേഹം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ സ്നേഹ തീവ്രത മനുഷ്യർ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് എന്തുമാത്രം വേദന അനുഭവിക്കണം സ്വന്തം പുത്രനെ ബലിയായി നൽകാൻ ഇത് മനുഷ്യൻ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ വിശ്വാസപാഠമാണ് പാഠമാണ് അബ്രഹാമിൻ്റെ ബലി ഡെൻമാർക്കിൽ പതിനഞ്ചാം നൂറ്റാണ്ടി പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു പ്രശസ്ത ചിന്തകനാണ് സോറൻ കിർക്ക് ഗോർ അദ്ദേഹം ഒരു പ്രൊട്ടസ്റ്റന്റ് പാസ്റ്ററാണ് പ്രൊട്ടസ്റ്റന്റ് ദൈവശാസ്ത്രജ്ഞനാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ബുക്കുണ്ട് ഭയവും വിറയലും ഫിയർ ആൻഡ് ട്രംപ്ലിങ് ഡെൻമാർക്കിൽ ഡാനിഷ് ഭാഷയിൽ എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ് അതിൽ അദ്ദേഹം അബർഹാത്തിന്റെ ഈ ബലിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പം അദ്ദേഹം മനുഷ്യന്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ മൂന്ന് തലങ്ങളിലാണ് സംസാരിക്കുന്നത് എപ്പോഴും നമ്മൾ നമ്മളൊരു വസ്തുവിലേക്ക് ആദ്യം ആകർഷിച്ചാകുന്നത് എപ്പോഴാണ് നമ്മുടെ ദൈവത്തിലേക്ക് ആകർഷിച്ചാകുന്ന എപ്പോഴാണ് ഒന്നാമതേ ആദ്യത്തെ ചുവട് വയ്പെന്ന് പറയുമ്പോൾ നമ്മൾ ദൈവത്തെ ദൈവത്തിൽ നിന്ന് കുറെ ഗുണങ്ങളുണ്ട് അല്ലെങ്കിൽ ദൈവത്തെ കൂട്ടുപിടിച്ചാൽ നമുക്ക് ചില നന്മകൾ ലഭിക്കും നമ്മുടെ ജീവിതം സുന്ദരമാകും എന്നൊരു ചിന്തയിൽ നിന്നാണ് നമ്മളൊരു വസ്തുവിനെ ആദ്യം പോയി സമീപിക്കുന്നത് തന്നെ ആ വസ്തു സുന്ദരമാണ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രയോജനം അതിൽ നിന്നുണ്ട് എയിസ്തെറ്റിക് എന്ന് പറയും ബ്യൂട്ടി സന്തോഷം അല്ലെങ്കിൽ സുഖം ഇത് തരുന്നതുകൊണ്ടാണ് നമ്മളൊരു വസ്തുവിനെ ആദ്യം സമീപിക്കുന്നത് അപ്പം ദൈവത്തോടും പലപ്പോഴും നമ്മൾ ആദ്യം സമീപിക്കുന്നത് അതിൽ നിന്ന് ലഭിക്കുന്ന ഗുണങ്ങളുള്ളതുകൊണ്ടാണ് പക്ഷെ അത് നമുക്കറിയാലോ അതൊരു ഒരു ബാലിസ്യമായ വിശ്വാസ ശൈലിയാണ് നമ്മൾ ഗുണങ്ങള് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സന്തോഷം സുഖം ഇതൊക്കെ മാത്രം കിട്ടാൻ വേണ്ടിയിട്ടാണ് ദൈവത്തെ സമീപിക്കാൻ തുടങ്ങിയാല് നമുക്കറിയാം ദൈവത്തെ സമീപിക്കുന്ന എല്ലാവർക്കും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയുള്ള സുഖങ്ങളൊന്നും കിട്ടിക്കൊണ്ടേ ഇരിക്കില്ല കുറെ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവും കഴിഞ്ഞ ആഴ്ച ചീച്ച പരീക്ഷിക്കപ്പെട്ട കഥയായിരുന്നു ഇന്ന് അബ്രഹാം പരീക്ഷിക്കപ്പെടുന്നു വിശ്വാസ വഴിയിൽ പരീക്ഷിക്കപ്പെടാത്ത ആരുമില്ല വിജയിച്ചിട്ടുള്ളവരേറെ പ്രത്യേകിച്ച് വിശ്വാസ വഴിയിൽ പരീക്ഷിക്കപ്പെട്ട് തന്നെയാണ് അത് ദൈവത്തിന്റെ അഭ്യസനമാണ് ദൈവം തൻ്റെ പുത്രനെ പോലും പരീക്ഷയ്ക്ക് വിധേയനാക്കി മരണത്തിന് വിധേയനാക്കി പിന്നെ നമ്മളുടെ ആരെയും പറയാനല്ലല്ലോ നമ്മുടെ നമ്മളെ അവൻ്റെ പുത്രനെ പോലെ ആക്കാൻ വേണ്ടിയിട്ട് ദൈവം നമ്മളെ ശരിക്കും അഗ്നിപരീക്ഷകൾ നടത്തും അല്ലാതെ യാതൊരു സംശയവും ഇല്ല ഇനിയിപ്പോൾ കീർക്കവാറു പറയും അടുത്തൊരു തല കൊണ്ട് നമ്മൾ ഈ സൗന്ദര്യം അല്ലെങ്കിൽ നമുക്ക് ഭംഗി തരുന്ന സന്തോഷം തരുന്ന കാര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് നമ്മൾ അടുത്ത തലം ധാർമ്മിക തലത്തിലേക്ക് പോകും ആ അപ്പം നമ്മൾ ചിന്തിക്കുന്നത് ചില കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യണം എന്നാലേ മാത്രമേ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ പറ്റുള്ളൂ ശരി തെറ്റുകളെക്കുറിച്ചുള്ള ചിന്തയാണ് അപ്പോൾ ആചാരപരമായ ശരി തെറ്റുകളുണ്ട് അത് ചെയ്യണം ഇത് ചെയ്യണം അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് ദൈവത്തോട് നമുക്കൊരു ബന്ധം വരുന്നു അപ്പോൾ നമ്മൾ ചിന്തിക്കും പത്ത് കൽപ്പന ആ പത്ത് കൽപ്പന ഞാൻ കൊല്ലരുത് കൊല്ലാൻ പാടില്ല അങ്ങനെ 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 എല്ലാം നമ്മൾ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ചെയ്യുന്നുണ്ട് ചില കാര്യങ്ങൾ അതിലൂടെ നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധം വരുത്താം എന്ന് വിചാരിച്ച് ചിന്തിക്കുന്നത് ധാർമ്മിക നിലവാരം അത് നമുക്കറിയാം അതൊരു അപൂർണതയാണ് കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ പരസ്യയ്ക്ക് എത്രയോ മികച്ച ആൾക്കാരായനെ അവരെല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യുമായിരുന്നു എല്ലാ നിയമങ്ങളും കടുകിട വൃത്തി വ്യത്യാസം ഇല്ലാണ്ട് അനുസരിക്കുമായിരുന്നു പക്ഷേ കർത്താവിൻ്റെ മുമ്പിൽ അവർക്ക് സ്വീകാര്യത ഇല്ലായിരുന്നു നമുക്കറിയാമല്ലോ കാരണം എന്താ ആ ധാർമ്മികതയല്ല പ്രശ്നം ധാർമ്മികത വേണം സൗന്ദര്യബോധവും വേണം ദൈവം ചേർന്ന നന്മകളും കാണാനും അതിനെ ആസ്വദിക്കാനുള്ള കഴിവും വേണം ധാർമ്മികത ശരി തെറ്റുകളെ മനസ്സിലാക്കാനുള്ള കഴിവും വേണം പക്ഷേ അത് അടുത്ത തലത്തിലേക്ക് പോകണം ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അതായത് അബ്രഹാം നേരിട്ട വിശ്വാസ പ്രതിസന്ധിയുടെ കാതൽ അതാണ് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആരും എളുപ്പം കാലത്ത് എഴുന്നേറ്റിട്ട് ദൈവം എന്നോട് പല കാര്യങ്ങളും ചെയ്യാൻ പറയുന്നതുകൊണ്ട് പറഞ്ഞിട്ട് അക്രമപ്രവർത്തി ഒന്നും ചെയ്തേക്കരുത് നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല ദൈവം ഒരിക്കലും തൻ്റെ സ്നേഹത്തിന് വിരുദ്ധമായിട്ട് നമ്മളോടൊന്നും പറയില്ല ഇനി നമ്മൾ ഈ അബ്രഹാമിനെ പോലെ വിശ്വാസ പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം ഉണ്ടോ നമ്മളുണ്ട് നമ്മൾ തന്നെ എടുത്തു നോക്കി നമ്മുടെ ജീവിതം ദൈവം നമ്മളെ അനുഗ്രഹിച്ചു കുടുംബജീവിതത്തിലേക്ക് നയിച്ചു സർവ്വ നന്മയും നമുക്ക് വാഗ്ദാനം ചെയ്തു ഇപ്പം കുടുംബജീവിതം ഇല്ലാത്തവരാണെങ്കിൽ പോലും എല്ലാ അർത്ഥത്തിലും ദൈവം നമുക്ക് എല്ലാ കൃപയും വാഗ്ദാനം ചെയ്തിട്ടും നമ്മളുടെ ജീവിതത്തിൽ എവിടെയാണ് തിന്മയൊഴിയുന്നത് നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് പ്രലോഭനം ഒഴിയുന്നത് നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാട് എവിടെയാണ് മാറി നിൽക്കുന്നതല്ല ഇതെല്ലാം സമയാസമയങ്ങളും നമ്മൾ വന്ന് അലട്ടിക്കൊണ്ടിരിപ്പുണ്ട് ആ സമയത്ത് എവിടെയാണ് ദൈവം എന്നുള്ളതാണ് അബ്രാഹ്മിനെ പോലെ നമ്മൾ ചോദിക്കാൻ പോകുന്നത് ദൈവം എവിടെയാണ് ദൈവം ഇവിടെ തന്നെ ഉണ്ട് നമ്മളുടെ ജീവിതം പാതാളത്തിൻ്റെ വായിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ദൈവം ഒരിക്കലും ഇടവരുത്തില്ല ദൈവം എങ്ങനെയിട്ട് പരീക്ഷിക്കുന്നോണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നുള്ളതാണ് ഇന്ന് പൗരോ സ്ലിഹ പറഞ്ഞു പറഞ്ഞുതരും ഈ പുത്രനെ തൻ്റെ ഏക പുത്രനെ ബലിയർപ്പിക്കാൻ ദൈവം തിരുമനസ്സായത് ആ അനുഭവം പൗലോ ശ്രീഹ വായിച്ചെടുക്കുന്നത് അബ്രഹാം ഇസ്ഹാക്കിന് ബലിയാൻ പോയ അടുത്താണ് അപ്പം നമ്മൾക്കൊണ്ട് ഇസഹാക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ പുത്രനാണ് ഇസഹാക്ക് ദൈവം വാഗ്ദാനം ചെയ്തതുപോലെ നിന്റെ ഈ തല സന്തതിയിലൂടെ നിന്റെ മക്കള് മണൽത്തെരി പോലെയും ആകാശത്തിൽ നക്ഷത്രങ്ങൾ പോലെയും വിടരുമെന്ന് പറഞ്ഞിട്ട് ആ പുത്രനെയാണ് ബലിയർപ്പിക്കാൻ പറയുന്നത് അപ്പം നമ്മുടെ വാഗ്ദാനം മുളയിലേന്നുള്ളതുപോലെ നമുക്ക് തോന്നും ദൈവം പക്ഷെ മുളയിൽ നിന്നുള്ളതല്ല ദൈവം തൻ്റെ വാഗ്ദാനത്തിൽ ഒരിക്കൽ പോലും ഒരിക്കൽ പോലും പിന്നോട്ട് പോയിട്ടില്ല അഗ്രാഹ്യമായ വഴികളിലൂടെ അവനത് വെളിവാക്കി തരുന്നുണ്ട് പക്ഷേ അവൻ നടന്ന സഹന വഴിയിൽ കൂടി നമ്മൾ നടക്കേണ്ടി വരും ദൈവത്തിൻ്റെ മഹത്വം ആർക്കെങ്കിലും കാണണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ ദൈവം നടന്ന വഴിയിൽ കൂടി നടക്കേണ്ടി വരും അതാണ് ഈശോ നമ്മളെ ഇന്ന് പഠിപ്പിക്കുന്നത് പൗലോസ്ലിഹ റോമാക്കാരോട് ഇന്ന് പ്രസംഗിക്കുമ്പോൾ എട്ടാം അധ്യായം മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ബൈബിൾ എടുത്തുകൊണ്ടി വായിച്ചാൽ മനസ്സിലാകും പൗലോസ്ലിഹ റോമാക്കാരോട് പറഞ്ഞു തുടങ്ങുന്ന ഇങ്ങനെയാണ് ക്രിസ്തുവിലായിരിക്കുന്നവന് ശിക്ഷാവിധിയില്ല തിരഞ്ഞെടുക്കപ്പെട്ടവരോടുള്ള ഒരു സംസാരമാണ് അതായത് ജ്ഞാന സ്ഥാനപ്പെട്ട മനുഷ്യരോട് പൗരോസ്ലിഹ നടത്തുന്ന സംസാരമാണ് ക്രിസ്തുവിലായിരിക്കുന്നവർ എന്നൊക്കെ ശിക്ഷാവിധി ഇല്ലാന്ന് വെച്ചാൽ നിങ്ങൾ ജ്ഞാന സ്ഥാനത്താല് ക്രിസ്തുവിലേക്ക് വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ നിത്യമായ ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരാണ് നിത്യമായ ശിക്ഷാവിധിയിൽ എന്നാണ് അർത്ഥം അല്ലാണ്ട് നമുക്ക് ജീവിതത്തിലെ പങ്കപാടുകളിൽ നിന്ന് കഷ്ടപ്പാടുകളിൽ നിന്നും ഒഴിവ് വരുമോന്ന് അർത്ഥമില്ല പ്രത്യേകിച്ച് കൂടുതൽ ക്രിസ്ത്യാനിയ രീതിയിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ജീവിക്കാൻ ശ്രമിച്ചാലും നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാട് കൂടുകയുള്ളൂ കാരണം പല ധാർമ്മികമായ നീക്കുപോക്കുകൾ നമുക്ക് അനുവദനീയമല്ല അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ കഷ്ടപ്പാട് നമുക്ക് സാധാരണ ഉഴപ്പി ജീവിക്കുന്ന ഒരു വ്യക്തിയേക്കാളും കൂടുതലായിരിക്കും ശരിക്കും നമ്മൾ ആത്മാർത്ഥയോട് ക്രിസ്തീയ ജീവിതം നയിക്കാൻ ശ്രമിച്ചാൽ അപ്പോൾ ക്രിസ്തുവിൽ നിങ്ങൾക്ക് ശിക്ഷാവിധി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പൗലോ ഈ ഭാഗത്ത് അത് ഒന്ന് മുതൽ എട്ടാം അധ്യായം വരെ പഠിപ്പിച്ച കാര്യങ്ങളെ ഊന്നി പറയുന്ന ഒരു ഭാഗമാണ് നമ്മളിന്ന് വായിച്ചു കേട്ടത് ഞങ്ങൾ ദിവസം മുഴുവൻ ആടുകളെ പോലെ കൊല ചെയ്യപ്പെടുന്നു എങ്കിലും ഞങ്ങൾക്ക് ഭയമില്ല കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ആര് ഞങ്ങൾക്ക് എതിർ നിൽക്കാൻ പറ്റും അതാണ് പ്രത്യാശയുടെ കാതിൽ അല്ലാണ്ട് നമുക്ക് കുറേ സമ്പത്തുള്ളതുകൊണ്ടോ നമുക്ക് വലിയ വലിയ കെട്ടിടങ്ങൾ ഉള്ളതുകൊണ്ടോ ആൾബലം ഉള്ളതുകൊണ്ടോ ഒന്നുമല്ല നമ്മൾ കർത്താവില് കർത്താവിൻ്റെ ശക്തി അനുഭവിച്ചറിയുന്നത് ഞങ്ങൾ ദിവസം മുഴുവൻ ആടുകളെ പോലെ കൊല ചെയ്യപ്പെടുന്നു എങ്കിലും ഞങ്ങൾ കർത്താവിൻ്റെ ശക്തിയെ മനസ്സിലാക്കുന്നു അപ്പം നമ്മളുടെ നമ്മളുടെ ശക്തി എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബലഹീനതയിൽ തകർക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് ദൈവത്തിൻ്റെ ശക്തി നമ്മൾ പ്രകടമാകുന്നത് അത് നിങ്ങൾ മനസ്സിനെ ആഴത്തിലെ തന്നെ പറഞ്ഞു പഠിപ്പിച്ചോളണം നമ്മളെപ്പോഴാണ് ശക്തരും അനുഗ്രഹീതരും തിരഞ്ഞെടുക്കപ്പെട്ടവരുമായി കാണപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സത്യം പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സഹനത്തിൽ പങ്കുചേരുമ്പോഴാണ് ആ സഹനം രക്ഷാകരമാണ് അനാവശ്യമായ സഹകരണ സഹനത്തെക്കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത് വെറുതെ ഒരു ദിവസം നമ്മൾ എഴുന്നേറ്റ് നമ്മുടെ ശരീരത്തെ എങ്ങനെ വെറുതെ അർത്ഥമില്ലാണ്ട് പീഡിപ്പിക്കുകയോ സ്വയം നശിപ്പിക്കുന്ന രീതിയിലുള്ള ചിന്തകൾ ആത്മഹത്യാപരമായ പ്രവണതകൾ ഇതൊന്നുമല്ല ഇവിടെ ഇവിടെ പ്രമേയം നമ്മൾ മറ്റുള്ളവര് നമ്മളുടെ മേൽ നമ്മൾ വൃത്തിയായിട്ട് ജീവിക്കുമ്പോൾ നല്ലോണം ജീവിക്കുമ്പോൾ വിശ്വാസ അധിഷ്ഠിതമായിട്ട് ജീവിക്കുമ്പോൾ ലോകം നമ്മൾ ഞെരിക്കും എന്നിട്ടത് യാതൊരു സംശയവും ആ ആ ഞെരുക്കത്തെക്കുറിച്ച് അവരോട് സംസാരിക്കുന്നത് അല്ലാണ്ട് പിന്നെ വളഞ്ഞ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് നമ്മൾ ആവശ്യമില്ലാത്ത സഹകരണ സഹനങ്ങളെടുത്ത് തലയിൽ വെച്ചിട്ട് അത് ദൈവനിശ്ചയമാണെന്ന് പറയരുത് പകരം നമ്മൾ ദൈവഹിതം അന്വേഷിച്ച് നടക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഒരു വഴി ദൈവ സഹനത്തിലേക്ക് നയിക്കുമ്പോൾ അത് അവൻ്റെ മഹത്വത്തിലേക്കും കൂടി നയിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം ഇന്ന് രൂപാന്തരീകരണ തിരുനാൾ നമ്മളോട് പറയുന്നത് അതുതന്നെയാണ് ഈശോ രൂപാന്തരപ്പെട്ടപ്പോൾ ആരുണ്ടായിരുന്നു കൂടെ മോശയും ഏലിയായ ഉണ്ടായിരുന്നു വേറെ ഭൂമിയിൽ മൂന്നുപേരും കൂടി അവൻ്റെ ഉണ്ടായിരുന്നു യാക്കോബും യോഹന്നാനും പത്രോസി യാക്കോബ് യോഹന്നാൻ ഈ മനുഷ്യരെന്താ കണ്ടത് ഈ സ്ലിഹന്മാർ അവർ ഭയപ്പെട്ട് കണ്ട് നോക്കിയപ്പോൾ മോശ ഏലിയയും നിൽക്കുന്നു നിയമവും പ്രവാചകന്മാരും നിയമവും പ്രവാചകന്മാരും നിയമത്തിന്റെയും പ്രവാചകന്മാരുടെ എല്ലാം പൂർത്തീകരണമായ ക്രിസ്തു അതാണ് എന്റെ സാരാംശം ഈശോ ഇന്നലെ മെനിഞ്ഞാന്ന് പറഞ്ഞേയുള്ളൂ നിയമവും പ്രവാചകന്മാരും എന്താണ് അറിയണോ ഇത്രയും വലിയ കട്ടിയുള്ള ബൈബിൾ എടുത്തിട്ട് ഇതിനകത്ത് ഇത്രമാത്രം പ്രവാചകന്മാരുണ്ട് ഇത്രയും കടുകെട്ട് നിയമങ്ങളും അതിൻ്റെ അകത്തുണ്ട് അതിനകത്ത് നിങ്ങൾക്ക് എന്താണ് നിയമവും പ്രവാചകന്മാർന്ന് ഒറ്റ വാക്കിൽ അറിയണോ മറ്റുള്ളവർ നിങ്ങളോട് എന്ത് ചെയ്യണോ നിങ്ങൾ ആഗ്രഹിക്കുന്നോ അത് നിങ്ങൾ അവരോട് ചെയ്യുക അതാണ് നിയമവും പ്രവാചകന്മാർ ഈശോ മെനിഞ്ഞാന്ന് നമ്മളോട് പറഞ്ഞേയുള്ളൂ സിമ്പിളാണ് എൻ്റെ അർത്ഥം നമ്മളോട് ദ്രോഹിക്കുന്നവരോട് നമ്മൾ തിരിച്ച് ദ്രോഹം ചെയ്യാൻ പറ്റില്ല നമ്മൾ എന്ത് നന്മയാണ് ഈ ഭൂമിയിൽ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർ എന്ത് നന്മയാണോ ചെയ്ത് കാണണമെന്ന് ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർ മാനസാന്തരപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ നമ്മൾ ആദ്യം മാനസാന്തരപ്പെടുക നമ്മൾ ആദ്യം നന്മ ചെയ്യുക നമ്മൾ എന്ത് നന്മയാണോ ആഗ്രഹിക്കുന്നത് അതായത് നമ്മൾ ചെയ്തേക്കുക മറ്റുള്ളവർ ചെയ്തോ ചെയ്തില്ലയോ അല്ലെങ്കിൽ മറ്റുള്ളവർ വിപരീതമായിട്ട് ചെയ്തോ എന്നുള്ള ഒന്നൊരു പ്രശ്നമേ അല്ല അപ്പം ഇതാണ് നിയമവും പ്രവാചകൻ കാര്യം കാരുണ്യം നിങ്ങളുടെ പിതാവ് കാരുണ്യമാനായിരിക്കുന്നത് പോലെ നിങ്ങൾ കരുണയുള്ളവരായിരിക്കുവാൻ നിങ്ങളുടെ പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ ഇന്ന് അവന്റെ വസ്ത്രം ആ ഒരു അലക്കുകാരനും വിളിക്കാൻ പറ്റാത്ത വിധത്തില് വെളിപ്പിച്ചു എന്ന് പറയില്ല അത്ര ദൈവിക പരിശുദ്ധിയെ സൂചിപ്പിക്കുന്ന വാക്കുകളാണത് അപ്പൊ നിങ്ങളുടെ പിതാവ് ഇത്ര പരിശുദ്ധിയൊണ്ട് കണ്ണ് മഞ്ഞളിച്ചിരിക്കേണ്ട നിങ്ങൾ നിങ്ങളും പരിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരാണ് അല്ലേമാരുടെ പുസ്തകം പറയും നിങ്ങളുടെ ദൈവം പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളെ പരിശുദ്ധനായിരിക്കും അതെങ്ങനെയാണ് ലൂക്ക പറയും നിങ്ങളുടെ പിതാവ് കരണയുള്ളവനായിരിക്കുന്നതുപോലെ നിങ്ങൾ കരണയുള്ളവരായിരിക്കൻ ഇന്നലെ മത്തായ് ശ്രീഹാവി ഈശോ നമ്മളോട് പറഞ്ഞു നിങ്ങളുടെ പിതാവ് പരിപൂർണരായിരിക്കുന്നതുപോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ എന്താണ് പരിപൂർണരായിരിക്കൈവത്തിന്റെ ഹിതം എന്താണോ അതനുഷ്ഠിക്കുക ദൈവം നമ്മൾ നിർ നിവേശിച്ചിരിക്കുന്ന ഉദ്ദേശം എന്താണോ അത് ചെയ്യുക വേറെ ഒന്നും അന്വേഷിക്കേണ്ട ആവശ്യം പോലും ഇല്ല നിങ്ങൾ എന്തിനാണോ ദൈവം സൃഷ്ടിച്ചത് നിങ്ങൾ എന്താണോ ബരം ഏൽപ്പിച്ചു ആ നിയോഗം പൂർത്തിയാക്കുക അതാണ് ദൈവഹിതം അപ്പൊ നമ്മൾ ദൈവത്തെ പോലെ ആകും പത്രോസ് പൗലു പത്രോസ് അങ്കലപ്പെട്ട് പറയുന്ന പോലെ ദൈവത്തിന് ദൈവത്തിനവിടെ കൂടാരൻ പണിത് ദൈവത്തെ മലയിൽ കുടിയിരുത്തേണ്ട ആവശ്യമൊന്നുമില്ല ദൈവം മലയിൽ കുടിയിരിക്കാൻ വന്നതല്ല ദൈവം ഭൂമിയിൽ ഇറങ്ങി വന്നവനാണ് നമ്മൾ താഴ്ത്തോട്ട് സാധാരണ മനുഷ്യൻ വസിക്കുന്ന ഇടത്തേക്ക് ഇറങ്ങി വന്നവനാണ് അതുകൊണ്ട് നമ്മൾ ആ ദൈവദർശനത്തിൻ്റെ ആ മലയിൽ നിന്ന് ഇറങ്ങി വരണം നമ്മൾ ദൈവത്തെ കണ്ടവരാണോ താഴ്ത്തോട്ട് ഇറങ്ങി വന്ന് ഇവിടെ പാപികളും പതിതരും ബലഹീനരുമായ മനുഷ്യരുള്ള ഈ സ്ഥലത്തേക്ക് വന്ന് നമ്മൾ ശുശ്രൂഷ ചെയ്യണം അത് നിർബന്ധമാണ് കാരണം അവിടെയാണ് ലോക ലോകമായിട്ട് നമുക്ക് സംഘർഷമുള്ളൂ അല്ലാണ്ട് ദൈവമലയിൽ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ദർശനം കാണാൻ എളുപ്പമാണ് നിയമവും പ്രവാചകന്മാരെയും ദൈവമലയിൽ കണ്ടാൽ പോരാ നിയമത്തെയും പ്രവാചകന്മാരെയും മനുഷ്യരായ മനുഷ്യര് വസിക്കുന്ന ഈ സ്ഥലത്ത് തന്നെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കണം ഈശോ എന്താണ് ഈ മോശിയോടും ഏലിയായോടും പ്രസംഗിച്ചുകൊണ്ടിരുന്നത് സംസാരിച്ചുകൊണ്ടിരുന്നത് എന്ന് ലൂക്ക പറയുന്നുണ്ട് മർക്കൂസ് പറയുന്നില്ല ലൂക്ക പറയുന്നുണ്ട് അവൻ്റെ ആസന്ധമായ പുറപ്പാടിനെ കുറിച്ചെന്നാണ് പറയുന്നത് എക്സോഡോസ് എക്സോഡോസ് അവൻ്റെ ആസനമായ എക്സോഡോസിനെ കുറിച്ച് അവൻ സംസാരിച്ചു എന്നാണ് പറയുന്നത് മോശം ഏരിയയും കൂടി ഈശോയോട് സംസാരിച്ചിരുന്നത് ഈശോയുടെ ആസനമായ എക്സോഡോസിനെ കുറിച്ചാണ് എക്സോഡോസ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ബൈബിളുടെ പുസ്തകത്തിൻ്റെ പേരാണ് പുറപ്പാടെന്ന് നമ്മൾ മലയാളത്തിൽ പറയും പുറത്തേക്ക് പോവുക എന്നാണ് അർത്ഥം മരുഭൂമിയിലേക്ക് പോവുക പുറപ്പാട് എങ്ങോട്ടായിരുന്നു ഈജിപ്തിൽ നിന്ന് സമ്പന്നതയുടെ മടിത്തട്ടിൽ സ്വസ്ഥതയുടെ എന്താ പറയുക സുന്ദരഭൂമിയായ ഈജിപ്തിൽ നിന്ന് മരുഭൂമിയുടെ തീച്ചൂടിലേക്ക് ദൈവം മനുഷ്യനെ തള്ളിവിടുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈജിപ്ത് തരുന്ന സമ്പത്തോ സമാധാനമോ ഭക്ഷണമോ ഒന്നും അല്ല നിത്യമായ ആഹാരം ഞാൻ തന്നെയാണ് ആ ഞാൻ നിങ്ങളുടെ കൂടെ ഈ ചൂ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ നടന്ന് ദൈവം മാത്രം മതി എന്ന് നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു തരും അപ്പം ദൈവം മാത്രം സഹായമുള്ള തന്നെ എല്ലാവരും ഉപേക്ഷിച്ച് പോകുമ്പോൾ വഴിയിലേക്ക് ഈശോ പുറപ്പെടുകയാണ് എക്സോഡോസ് അവൻ്റെ മരണത്തിലേക്ക് അനിവാര്യമായ മരണത്തിലേക്ക് അപ്പം ഈ മഹത്വത്തിന്റെ ഈ ശോഭ ഇങ്ങനെ നിൽക്കുമ്പോഴും ഈശോ സംസാരിക്കുന്നത് അവൻ്റെ മരണത്തെക്കുറിച്ചാണ് ശ്രീഹന്മാർക്ക് മനസ്സിലാകാതെ പോയതും അവൻ്റെ മരണത്തെക്കുറിച്ചാണ് ഇത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി ബൈബിൾ എടുത്ത് നോക്കുക ഇത്ര വലിയ രൂപാന്തരീകരണം ഇതിനേക്കാളും വലുതായിട്ട് ഈശോയ്ക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്താ ദൈവമാണെന്ന് ഇത്രയും വലിയ ശോഭ കാണിച്ചിട്ട് അടുത്ത നിമിഷം ശിഷ്യന്മാർ ചോദിക്കുന്നത് അങ്ങ് സ്വർഗ്ഗത്തിലിരിക്കുമ്പോൾ അങ്ങയുടെ വലതുവശത്ത് ഞാനും വലദ്വ ഇടതു വശത്ത് ഇവനും യാക്കോവും യോഹനാനും കൂടി വന്ന് ചോദിക്കുന്നതാണ് ഇരിക്കാൻ അനുവദിക്കണമെന്നാണ് പറയുന്നത് തൊട്ട് അതിന് അതിന് തൊട്ടുമുമ്പും കൂടി ഈശോ പറഞ്ഞേയുള്ളൂ താൻ മരിക്കാൻ പോകുകയാണ് എല്ലാവരുടെയും കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട് കൊല്ലപ്പെടുവെന്നൊക്കെ പറഞ്ഞേയുള്ളൂ ഇത്രയൊക്കെ കേട്ടിട്ടും ഇപ്പോഴും ചിന്തിക്കുന്നത് ആരാണ് എന്നുള്ളതാണ് അപ്പൊ ഈശോ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഞാൻ കുടിക്കുന്ന പാനപാത്രത്തിൽ നിന്ന് കുടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ ഇന്ന് നൂറ്റി പതിനാറാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ ഈശോ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം അതാണ് ഞാൻ കുടിക്കുന്ന പാനപാത്രത്തിൽ നിന്ന് കുടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ കാരണം സങ്കീർത്തനം പറയും ഞെരുക്കം എനിക്കുണ്ടാകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും കർത്താവിനെ പരീക്ഷിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും ചെളിയിൽ കർത്താവിനെ കുഴക്കുമ്പോൾ ചിലപ്പോൾ ചവിട്ടി താഴ്ത്തുമ്പോൾ ഞാൻ എന്ത് ചെയ്യും ഞാൻ എഴുന്നേറ്റ് രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിന് നന്ദി പറയും വളരെ വളരെ സുന്ദരമായ സങ്കീർത്തനം നൂറ്റി പതിനാറ് നിങ്ങളിന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് അത് ദയവീ ഇതെന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾ കണ്ണീരോടെ അല്ലാണ്ട് ആ സങ്കീർത്തനം വായിക്കാൻ പറ്റില്ല അത്രമാത്രം ആഴത്തിലുള്ള ആഴത്തിലുള്ളൊരു സങ്കീർത്തനം എന്നാലോചിച്ച് നോക്കിയേ ഇവിടെ സമ്പത്തിന്റെ മടിത്തട്ടിൽ നിന്നുകൊണ്ടല്ലേ ഈ സംസാരിക്കും തന്റെ സഹനപടിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ മനുഷ്യരായ നമ്മളിപ്പോഴും ചോദിക്കും ഞങ്ങൾക്ക് എന്ത് ഗുണോ ഉള്ളത് ഞങ്ങൾക്ക് എന്ത് ഗുണം കിട്ടും എന്നാണ് ചോദിക്കുന്നത് ദൈവത്തെ അനുകരിക്കുക തന്നെയാണ് നമ്മൾക്കുള്ള ഗുണം ദൈവത്തെ അനുകരിച്ചുകൊണ്ട് അവന്റെ മഹത്വം കാണുക എന്നുള്ളതാണ് ഈ രൂപാന്തരീകരണത്തെക്കുറിച്ച് യോഹന്നാൻ സുലിഹ ഒന്ന് യോഹന്നാൻ ഒന്ന് പതിനാലിൽ പറയുമ്പോൾ ഞങ്ങൾ അവന്റെ മഹത്വം കണ്ടു എവിടെ മഹത്വം കണ്ടുവന്ന് യോഹന്നാൻ സുലിഹ അവരാകെക്കൂടിയേ കണ്ട അവസാന കാഴ്ച ഈശോ സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നു എന്ന് അവർ വിചാരിക്കുന്ന കാര്യമാണ് സ്വർഗാരോഹണം അല്ലാണ്ട് ഒരു അവർ മഹത്വമൊന്നും കണ്ടിട്ടില്ല ഭൂമിയിൽ ജീവിക്കുമ്പോൾ പക്ഷേ അവർ മഹത്വം കണ്ടു അത് അതവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കണ്ടു അത് ഭൂമിയിൽ ഈ പച്ചയായ മനുഷ്യനെപ്പോലെ ഈശോയെ കണ്ടപ്പോഴും അവനെ നോക്കിയപ്പോൾ അവന് മഹത്വം കണ്ടെങ്കിൽ അവരുടെ കണ്ണുകൾക്ക് എന്ത് കാഴ്ച ഉണ്ടാവും ചിച്ച് നോക്കണം നമ്മൾക്കും അതേ കാഴ്ച തരാൻ ദൈവാത്മാവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ വിശുദ്ധർക്കുണ്ടായിരുന്ന അതേ കാഴ്ച നിങ്ങൾക്കും ദൈവം തരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഫെസീരോട് പൗരസ്നേഹ അവരെ ആശീർവദിക്കുന്ന പോലും ഇവിടെ ഇരിക്കുന്ന ഒരു ഒറ്റ കുഞ്ഞു പോലും ചിന്തിക്കരുത് തങ്ങൾക്ക് ദൈവമഹത്വം ദർശിക്കാനുള്ള കഴിവില്ല എന്നുള്ളത് എവിടെ ഈ ഭൂമിയിൽ ഈ ശരീരത്തിൽ തന്നെ നമുക്ക് ദൈവത്തെ മഹത്വം ദർശിക്കാൻ പറ്റും അത് കൃത്യമായിട്ട് നമ്മൾ ശീലിക്കണം എന്നു മാത്രമേ ഉള്ളൂ ദൈവത്തിൻ്റെ മഹത്വം കാണാൻ പറ്റും ഞങ്ങൾ വ്യർത്ഥമായ കെട്ടുകഥകളിൽ ആസ്പദമാക്കിയല്ല പത്രോസ്ലിഹ രൂപാന്തീകരണത്തെക്കുറിച്ച് പറയും ഞങ്ങൾ വ്യർത്ഥമായ കെട്ടുകഥകളെ ആശ്രയിച്ചല്ല പറയുന്നത് ഞങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കണ്ടു അവൻ്റെ വരവിന് വേണ്ടി പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ഞങ്ങൾ ദൈവത്തെ കണ്ടു കഴിഞ്ഞവരാണ് ഈ ഭൂമിയിൽ ഇനി അവൻ വരുമെന്ന് പ്രതീക്ഷിക്കുക അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് എന്തെങ്കിലും കഷ്ടപ്പാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഈശോ ചോദിച്ച ആ ചോദ്യം ഓർക്കണം ഞാൻ കുടിച്ച് ഈ പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ ഈശോ പോലും വേദനയുടെ ആ പിടച്ചിൽ പറഞ്ഞു ഈ പാനപാത്രം നിന്ന് അകറ്റണമേ എന്ന് പറഞ്ഞു കുറയും ദൂസുകാരുടെ പിന്നീട് പൗലോ പറയും ഈ പാനപാത്രത്തിൽ പങ്കുചേരുമ്പോഴെല്ലാം നമ്മൾ കർത്താവ് വരുന്നത് വരെ അവൻ്റെ വിശ്വാസ അവനുള്ള വിശ്വാസം ഏറ്റുപറയുകയാണ് നമ്മൾ വിശ്വാസത്തിൻ്റെ മഹാരഹസ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റുപറയുന്ന കാര്യം തന്നെ അവൻ വരുമ്പോളം നമ്മൾ അവന് പ്രത്യാശയോടെ കാത്തിരിക്കുന്നു കാരണം ഒരേ പാനപാത്രത്തിൽ നിന്ന് പങ്കുചേരുന്നവരാണ് നമ്മൾ പ്രിയ സഹോദരെ ഒരേ പാനപാത്രത്തിൽ ഒരേ അപ്പത്തിലും പങ്കുചേരാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ആൾക്കാരെ ചുറ്റി എത്തിച്ചേർന്നിരിക്കുന്നു നിങ്ങൾ ഞാൻ എല്ലാം എല്ലാവർക്കും ഒരു കാര്യമുണ്ട് ഈ പാനപാത്രം കർത്താവ് പോലും വേദനയോടെ ഒരു നിമിഷം നോക്കിയതാണ് പക്ഷേ അവൻ പറഞ്ഞു എൻ്റെ ഹിതമല്ല ദൈവത്തിൻ്റെ ഹിതം നിറവേറണം ആ പാനപാത്രം കുടിക്കാൻ പറ്റുമോ എന്നാണ് ഈശോ നമ്മളോട് ചോദിക്കുന്നത് സങ്കീർത്തകനെ പോലെ നമ്മൾ പറയണം നമ്മളുടെ ജീവിതം ദുഃഖത്തിലാഴുമ്പോൾ ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിന് ഞാൻ സ്തോത്രം പാടും ദൈവം നമ്മളെ സമ്മർദ്ദമായിട്ട് അനുഗ്രഹിക്കട്ടെ